എവരിബഡി വെൽക്കം ബാക്ക് ടു അവർ വീഡിയോ ഫിഫ എൽ എസ് ഗെയിം പ്ലേ. അപ്പോൾ എല്ലാവർക്കും സുഖം വിചാരിക്കുന്നു. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റർ ടുവിലെ ലാസ്റ്റ് മാച്ച് എങ്ങനെയാണ് ജയിക്കുന്നതെന്ന് പറയാനാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ഫോർമേഷൻ നമ്മൾ 5-2-2-1 എന്ന ഫോർമേഷനകത്തോട്ട് ഇടണം. എന്നുവെച്ചാൽ 5 ഡിഫൻസ് വെച്ചിട്ടുണ്ട്, ലെഫ്റ്റ് വിങ് ബാക്ക് റൈറ്റ് വിങ് ബാക്ക് ഉള്ള ഡിഫൻസ്. അപ്പോൾ 2 എന്നുവെച്ചാൽ നമുക്ക് അതിനകത്ത് ഒരു ഡിഫൻഡറിനെ കൊണ്ട് ഒരെണ്ണം അടിക്കണം, പിന്നെ ഒരു ബ്രേസ് 2 ഗോള് ഒരുത്തിനെ കൊണ്ട് അടിപ്പിക്കണം. എന്ന് വെച്ചാൽ ഡിഫൻഡറിനെ കൊണ്ട് ഒന്നും കൂടെ അടിപ്പിച്ചാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ 2 ഗോള് 4 ഗോള് സത്യം പറഞ്ഞാൽ നമ്മൾ അടിക്കണം. എന്നുവെച്ചാൽ കളി ജയിക്കണമല്ലോ. 3 ഗോളാവന്മാർ അടിച്ചു വെച്ചേക്കുന്നത്, അപ്പം സമനിലയായിട്ട് കാര്യമില്ല, ടൈ ബ്രേക്കർ നോണാണ്. അപ്പം 4 ഗോൾ അടിക്കണം. അപ്പം എന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലെ റൈറ്റ് ബാക്ക് നിങ്ങൾക്കറിയാം, നമ്മുടെ വാൻ ബിസാക്ക. അപ്പം നമുക്കെതിരെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് ബാക്കിനെതിരെ, എന്നുവെച്ചാൽ ഈ ഓവർ മാസിനെതിരെയാണ്. എന്നുവെച്ചാൽ അപ്പം വാൻബിസാക്ക് നിങ്ങൾക്കറിയാം നല്ല സ്പീഡുണ്ട്. അവന്മാരുടെ ലെഫ്റ്റ് ബാക്ക് ലൂക്ക് ഷോയ്ക്ക് അധികം സ്പീഡില്ലാത്ത പ്ലെയർ. അപ്പം ഞാനിവിടെ ജാവോ കാൻസലോനെ വെച്ചേക്കുന്നത്. കാൻസലോയ്ക്കാണെങ്കിൽ ഷൂട്ട് പവറൊക്കെ ഉണ്ട്, ഫിനിഷിങ് കുറവാന്നേ ഉള്ളൂ, പക്ഷേ സ്പീഡും അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഫ്ലിപ്പ് ഫ്ലാപ്പാണ് മൂവ്മെൻറ്റ്, അപ്പം സ്കിൽ മൂവ് അതായത് കൊണ്ട് ആൾക്കാരവിടെ നിന്നോളും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് മാച്ചിലോട്ട് പോകാം. പിന്നെ നമുക്ക് നമ്മുടെ മോസിക് ടോക്കൺ കൊടുത്തിട്ടുള്ള അതിനകത്ത് പുതിയ പ്ലെയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. മറ്റേ അക്കാഞ്ചി, ജെയിംസ്, ഡുബോയ്സ് അങ്ങനെയുള്ള കുറേ പ്ലെയേഴ്സ് വന്നിട്ടുണ്ട്. അപ്പം ഞാനിവന്മാർക്ക് വേണ്ടിയായിരുന്നു സേവ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തുറക്കുന്ന പാക്ക് ഓപ്പണിംഗ് വീഡിയോ അല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. നമ്മുടെ ഈ ഇവൻറ്റ് കഴിയുന്നതിന് മുമ്പ് എന്തായാലും ഞാൻ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ട്രയലിലോട്ട് പോവാം. ടൈ ബ്രേക്കർ നോൺ, സ്കോർ 1 ഗോൾ യൂസിങ് ഡിഫെൻഡർ ആൻഡ് സ്കോർ എ ബ്രേസ്, അത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഞാൻ അഗ്വേറോ സ്ട്രൈക്കറായിട്ട് വെച്ചേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നല്ല ഇത് ഹെഡിങ് ഒക്കെ അവനുള്ളത്, ഇതിനകത്ത് ഹെഡിങ്ങേ പറ്റത്തുള്ളൂ. കണ്ടോ അവന്മാരെ സ്കിൽ മൂവ് കാണിക്കുമ്പോഴത്തേക്ക് നിന്നു പോകും. അവിടെ സിമ്പിളായിട്ട് നമുക്ക് സ്കിൽ മൂവ് ഇട്ട് ഓക്കെ, ഫസ്റ്റ് ഗോൾ നമ്മൾ അങ്ങനെ ജാവോ കാൻസലോനെ കൊണ്ട് അടിച്ചപ്പം സ്കോർ ബെസ്റ്റ് 1 ഡിഫൻഡർ കംപ്ലീറ്റ് ആക്കി. ഇനി ഇവനെ കൊണ്ട് തന്നെ നമുക്ക് ഒരു ഗോളും കൂടെ അടിപ്പിക്കാൻ നോക്കണം. സിമ്പിളായിട്ട് നമുക്ക് ആ സ്കിൽ മൂവ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. പിന്നെ ഇവന്മാരെ കൊണ്ട് ഗോൾ അടിപ്പിക്കാതിരിക്കാൻ നോക്കണം കേട്ടോ. എന്റെ മോനെ ഓക്കെ, പിന്നെ ഫൗളാണോ എടാ? ഓ മാൻ, എടാ പോടാ, ഇതിനെ കളിച്ചിട്ട് കാര്യമില്ല. കാരണം 5 ഗോളൊന്നും നമ്മളെ കൊണ്ട് അടിപ്പിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഫോർഫിറ്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ നെക്സ്റ്റ് മാച്ചിലോട്ട് കടന്ന് നമ്മുടെ കഴിഞ്ഞ കളി അവന്മാർ പെനാൽറ്റിക്ക് അത് അടിച്ചിട്ടേ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ ഇനി പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ നെക്സ്റ്റ് മാച്ചിലോട്ട് വന്നേക്കുവാണ്. ലക്ഷ്യമൊക്കെ അവിടെ നിന്ന് അവിടെ നിന്നോളൂ. എയ്ടാ പോടാ, ഷിറ്റ് നടന്നില്ല. സെൻറ്ററിൽ കൂടെ കയറ്റുന്ന ഇച്ചിരി പാടാണ് സത്യം പറഞ്ഞാൽ. ഓക്കെ, 56 മിനിറ്റ് ഞാൻ ക്യാൻസലോ ഫസ്റ്റ് ഗോൾ അടിച്ചു. ക്യാൻസലോയ്ക്ക് നല്ല സ്പീഡുണ്ട്, ഷോർട്ട് പവർ അടിപൊളിയാണ്, 117 ഷോർട്ട് പവർ ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാനവനെ ലെഫ്റ്റ് ബാക്ക് ആയിട്ട് നിർത്തിയേക്കുന്നത്, വിങ് ബാക്ക് ആയിട്ട് നിർത്തിയേക്കുന്നത്. എൻ്റെ പൊന്നെ, ഇവന്മാർ തൂവോളൊക്കെ ഭാഗ്യം, ഇവന്മാരും തൂക്കിയാറാണല്ലോ എൻ്റെ ദൈവമേ. ഓക്കെ, ക്യാൻസലോയ്ക്ക് ബോൾ കിട്ടിയാൽ പിന്നെ പറയണ്ട, ഇറ്റ്സ് വിൽ ബി എ ഗോൾ. ചെയ്തോണേ, അതെൻ്റെ ഞാൻ അടിച്ചില്ലെങ്കിൽ ഓ അത് പൊളി. എനിക്കിങ്ങനെ ഇവന്മാർ ഇടയ്ക്ക് ദേഷ്യമാണ്. ഓക്കെ, ഉണ്ടോ ഒരെണ്ണം അടിച്ചു, കുഴപ്പമില്ല. നമുക്കിനി 2 ഗോൾ അടിക്കണം, ഒന്നെങ്കിൽ ഉണ്ടോനെ കൊണ്ട് അടിപ്പിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്യാൻസലോയെ കൊണ്ട് ഒരെണ്ണം കൂടെ അടിപ്പിക്കണം. ഇപ്പോൾ ക്യാൻസലോയെ കൊണ്ട് തന്നെ അടിപ്പിക്കാൻ നോക്കാം അല്ലേ. ഔട്ട് കളഞ്ഞ്, എനിക്ക് തോന്നിയായിരുന്നു അത് മിക്ക ഔട്ട് പോകുന്നു. ഞങ്ങൾ ഫസ്റ്റ് ട്രയലൊക്കെ അടിക്കണമെങ്കിൽ നിങ്ങൾ ഇച്ചിരി ഭാഗ്യം ചെയ്തവരായിരിക്കണം. ഫസ്റ്റ് ട്രയൽ ഇച്ചിരി അടിക്കാൻ ഇച്ചിരി പാടാണ്.
സത്യം പറയുകയാണെങ്കിൽ ഇവൻ ശരി ബോൾ കൺട്രോൾ എടാ സാഞ്ചു ഫ്രണ്ട് ചെയ്ത് മാറിക്കടാ ഓ എടാ ഗുണ്ടോക ഓ 85 മിനിറ്റ് ആയി കേട്ടോ ഇതിനി പറ്റുമെന്ന് തോന്നുന്നില്ല ഓക്കെ ഞാൻ അടുത്ത മാച്ച് തുടങ്ങി ഞാൻ ചെറിയൊരു മാറ്റം വന്നു കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ നേരത്തെ കാണിച്ച ഗുണ്ടോവൻ ഹെഡ് ചെയ്തില്ല അവനെ മാറ്റി ഞാൻ അവിടെ മറ്റേ ഇവനെ നിർത്തി നമ്മുടെ സ്റ്റീഫൻ ജെറാർഡിനെ ഓക്കെ നൈസായിട്ട് ഒട്ടത്തേനെ കാണിക്കാം ആ ഒറ്റത്തേനെ നടക്കുള്ളൂ ഇന്നത്തെ എടാ ഓട് 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 എടുക്കാം എടുത്തില്ല ഇങ്ങനെ പോവാണെങ്കിൽ ഈ കളി പോകേണ്ടി വരും ഞാൻ എങ്ങോട്ടാണ് ചെയ്തേ ആ കോർണർ കിട്ടിയാൽ നമുക്ക് ഡിഫൻഡേഴ്സിനെ കൊണ്ട് അടുപ്പിക്കാൻ ശ്രമിക്കാം പവർ ഹെഡർ വേണം ഇച്ചിരി ജമ്പിങ് ഏട് ഞാൻ വരച്ചതാടാ ഓക്കെ ഞാൻ അടുത്ത മാച്ച് തുടങ്ങി കഴിഞ്ഞ മാച്ചിൽ നമുക്ക് പെട്ടെന്ന് നമ്മൾ ഗോൾ അടിക്കാൻ നോക്കണം അല്ലെങ്കിൽ നമുക്ക് നടക്കത്തില്ല കളിയൊന്നും ഓക്കെ കോർണർ കിട്ടി ഇതിന്ന് എനിക്ക് അടിക്കണം എനിക്കടിച്ചേ പറ്റുള്ളൂ ഓക്കെ ജോസ്ഫോൻ്റെ ഗോൾ അടിച്ചിട്ടുണ്ട് 51-ാം മിനിറ്റിൽ നമ്മൾ ഗോൾ അടിച്ചു ഇനി നമുക്ക് ക്രോസ് ഫാം ചെയ്ത് സ്ട്രൈക്കറിനെ കൊണ്ടൊക്കെ ഗോൾ അടിപ്പിക്കാൻ നോക്കണം ഇനി അതേ പറ്റുള്ളൂ എടുക്ക സാഞ്ചോ എടുക്ക ഒരുമാതിരി ഭയങ്കര ലാഗ് ചെയ്ത് സമയം കളയാൻ വേണ്ടി കളിക്കുക ഓഫാ ഫൗളോ ആ കൊള്ളാം ക്രോസ് ഫാമേ ചെയ്യാൻ പറ്റത്തുള്ളൂ നടക്കുന്ന കയറ്റൽ ഇച്ചിരി പാടാണ് ഓക്കെ എടുക്കെടുക്ക് ക്യാൻസൽ എടുക്കാം ക്യാൻസലേക്ക് പറ്റും ക്യാൻസൽ കഴിക്കാൻ അതന്നെ ക്യാൻസൽ എടുത്തു 70 മിനിറ്റേ ഉള്ളൂ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇപ്പം ഫസ്റ്റ് ഓവർ അടിച്ചില്ലെങ്കിൽ എട പോടാ ഡയറിയിലുണ്ടോ താങ്ക് യു അത് ഓഫല്ലേ ഓഫല്ലേ മഗ്വയറാണ് മഗ്വയർ ഓടിക്കറിക്കോ ക്രോസ് വരുന്നു ഹെഡ് എടാ ഓക്കെ ഞാൻ അടുത്ത കളി കളിച്ചു ഫസ്റ്റ് ഗോള് സഞ്ജയ് കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട് ഇനിയും മടുക്കും കേട്ടോ സത്യം പറഞ്ഞത് പെട്ടെന്ന് കളിക്കുമ്പോൾ സഞ്ജയ് കൊണ്ട് തന്നെ അടുത്ത ഗോൾ എടുപ്പിക്കാൻ നോക്കണം എൻ്റെ പൊന്ന് വെക്കാമേ എന്നാ ഇത് കോർണറോ കോർണറല്ല 65 മിനിറ്റായി ഇനി വല്ലതും നടക്കുമെന്നും സംശയമാണ് ഓക്കെ ഡിഫൻഡറിനെ കൊണ്ട് ഗോൾ അടിക്കാനുള്ള സമയമായി എവിടെ മാർക്കിനോസ് ഇരിക്കുന്നു ഇത് മാർക്കിനോസ് ആണ് എൻ്റെ മാർക്കിനോസ് എൻ്റെ അത് ഹെഡ് ചെയ്യാനാണ് പറഞ്ഞത്
ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ എൻ്റെ പൊന്നെ ഞാൻ ഒരുമാതിരിയായിട്ട് 2 മണിക്കൂർ ഇരുന്നു അതൊന്ന് കളിച്ചു തീർക്കാൻ. ഇപ്പം ഞാനിപ്പം 1 ഗോള് ആരെ കൊണ്ട് അടുപ്പിച്ചേ, നമ്മുടെ ജാവ ക്യാൻസലിനെ കൊണ്ട്. സാധാരണ നമ്മൾ ഞാനിപ്പം നേരത്തെ കാണിച്ചു പോലെ സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്ത് അവിടെ നിന്ന് കയറി പഠിപ്പിച്ചു. 2 എണ്ണം സ്റ്റീഫൻ ജെറാർഡിനെ ഞാൻ ലെഫ്റ്റ് റൈറ്റ് വിങ് ആയിട്ട് നിർത്തിയായിരുന്നല്ലോ, റൈറ്റ് അല്ല ലെഫ്റ്റ് വിങ് ആയിട്ട് നിർത്തി അവനെ കൊണ്ട് 2 എണ്ണം അടുപ്പിച്ചു. പിന്നെ ഇപ്പം ഫൈനൽ ഗോള് മാർഷ്യലിനെ കൊണ്ട് അടുപ്പിച്ചു. ഇപ്പോൾ ബാക്കി എൻ്റെ പൊന്നെ സത്യം പറഞ്ഞാൽ സോറി, എനിക്കിത് മറ്റേ ആ വീഡിയോ കാണിക്കാൻ പറ്റിയില്ല. എന്നാന്ന് വെച്ചാൽ അയ്യോ പണിപ്പാളി പണിപ്പാളി, ഞാൻ ഇനി ഇങ്ങനെ. അപ്പം എന്നാന്ന് വെച്ചാൽ കാരണം ഇത് ഇത്രയും നിങ്ങളെ കാണിക്കുമ്പോഴത്തേക്കും നമുക്കറിയത്തില്ലല്ലോ നമ്മൾ ഈ കളി ജയിക്കുമെന്ന്. ഓക്കേ ഈശ്വര, ഇനി 2 ഗോളായില്ലെങ്കിൽ മൂഞ്ചുവല്ലോ. ആ അപ്പം ഓക്കെ, അപ്പം ഫൈനലി നമ്മൾ ജയിച്ചു. അപ്പം ഇപ്പം മാർഷലിനെ കൊണ്ട് ഏറ്റവും അവസാനം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അതിന് നമുക്കറിയത്തില്ലല്ലോ ഈ കളി നമ്മൾ ജയിക്കുമെന്ന്, അതുകൊണ്ട് ഞാൻ റെക്കോർഡ് ചെയ്യാതിരുന്നു. അപ്പം ഞാൻ ഈ ഉപയോഗിച്ച ഫോർമേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി, വേറെ ഫോർമേഷൻ ഈ ഫോർമേഷൻ തന്നെ മതി, വേറെ ഫോർമേഷൻ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പം നമുക്ക് ചാപ്റ്റർ 3 അൺലോക്ക് ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കളിച്ച് തീർക്കാം എൻ്റെ പൊന്നെ. ഇതിനകത്ത് ഏറ്റവും അവസാനം വലിയ പാടില്ലെന്ന് തോന്നുന്നു കേട്ടോ, നമുക്ക് എക്സ്ട്രാ ടൈം ഉണ്ട്. 3 ഗോളടിച്ചാൽ മതി, കൺസീഡ് നോ ഗോൾസ് ആണ്. 3 ഗോള് 20 മിനിറ്റേ ആയിട്ടുള്ളൂ കേട്ടോ, അതുകൊണ്ട് തന്നെ 3 ഗോളടിക്കാം. പിന്നെ ഇതായിരിക്കും ചിലപ്പോൾ പാടെന്ന് തോന്നുന്നു, മിഡ്ഫീൽഡേഴ്സിനെ കൊണ്ട് ഗോളടിക്കാൻ. അത് മിഡ്ഫീൽഡേഴ്സിനെ കുറച്ച് ഇവിടെ ഒന്നും വലിയ പാടില്ലെന്ന് തോന്നുന്നു. അപ്പം ഇവിടെ ഇത്രയേ ഉള്ളൂ എൻ്റെ പൊന്നെ. എനിക്കറിയാം ഞാൻ എങ്ങനെ കളിച്ചത്. അപ്പം നമ്മൾ ഈ ഫോർമേഷൻ ഇട്ടാ കളിച്ചേ, ഈ ഫോർമേഷൻ കണ്ടോ. ജെറാർഡ് ഇവിടെ ഇരിക്കുന്നതെന്ന് ഉള്ളത് ഇപ്പം ജാവ ക്യാൻസൽ ഇങ്ങനെ കയറ്റിക്കൊണ്ട് വന്ന് അവിടെ നിന്ന് അടിച്ചിട്ട് അത് ഗോൾ കീപ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ അത് നേരെ സ്റ്റീഫൻ ജെറാർഡിൻ്റെ മേത്തോട്ട് വരും. സ്റ്റീഫൻ ജെറാർഡിന് ഹെഡിങ്ങും മറ്റേ ഇതും കൂടുതലാണ്, ഹെഡിങ്ങും ജമ്പിങ്ങും ഉള്ളതും കൊണ്ട്. ഒന്നും അത് ഹൈറ്റും കൂടെ ഉണ്ട്, ഹൈറ്റും കൂടെ ഉള്ളതും കൊണ്ട് ഇവൻ അടിച്ച് സ്കോർ ചെയ്തോളും. പിന്നെ ഇവിടെ മാർഷ്യൽ ഉണ്ട്, ഞാൻ ആ അഗ്വേറോയ്ക്ക് പകരം മാറ്റിയതാണ്. സത്യം പറഞ്ഞാൽ അഗ്വേറോയ്ക്ക് പകരം ഇവൻ തന്നെയാണ്, കാരണം നമുക്ക് ഹൈറ്റിനകത്ത് പ്രശ്നമായത് കൊണ്ട്. എന്ന് വെച്ചാൽ അഗ്വേറോയ്ക്ക് ഹൈറ്റ് കുറവാണ്, മാർഷലിന് ഹൈറ്റ് കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അഗ്വേറോ മാർഷൽ അടിച്ചിട്ടുള്ളൂ. പിന്നെ സാൻചോയുടെ ഈ നമ്മുടെ റൊണാൾഡോ ചോപ്പ് സത്യം പറഞ്ഞാൽ എല്ലാവരും അവിടെ മുട്ടുത്തി തീർത്തും, അനങ്ങാൻ പറ്റത്തില്ല, അവന്മാർ അനങ്ങത്തില്ല. അപ്പം എനിക്ക് 3 ഗോളടിക്കുന്ന 4 ഗോളടിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റില്ല, സോറി കേട്ടോ, അത് എന്നോട് ക്ഷമിക്കണം, ഞാൻ ശരിക്കും സോറി പറയുന്നു. അപ്പം ഞാൻ വിചാരിച്ചാൽ ഞാനിത് കംപ്ലീറ്റ് ചെയ്യൂലെന്നാ അടുത്ത വീഡിയോ. അപ്പം അടുത്ത വീഡിയോക്കകത്ത് കാണുന്നത് ഈ വീഡിയോ ഇവിടെ തീർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോ നമ്മളിത് ഫുള്ള് കറക്കുന്നതായിരിക്കും, ഫുള്ള് ഇത് തന്നെ സ്പിൻ ചെയ്യുന്ന വീഡിയോ ആയിരിക്കും നമ്മുടെ ഒറ്റ മിനിറ്റ്. ഓക്കെ, ഞാനിപ്പോൾ ലീഡർ ബോഡി 10% ഇപ്പോൾ തന്നെ താഴത്തോട്ട് പോകും. അപ്പം അത് 10% തന്നെ നിൽക്കണം. ഓക്കെ, അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്കും എല്ലാം പറയാനുണ്ടെങ്കിൽ നിങ്ങളിത് കംപ്ലീറ്റ് ചെയ്തോ എന്ന് പറയണം, കംപ്ലീറ്റ് ചെയ്തോ എന്ന് പറയണം. ഓക്കെ, അത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പം വീഡിയോ ഇവിടെ അവസാനിച്ചു. ബൈ ബൈ.